നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂമായത് ഫിലിമിബീറ്റ് മലയാളം. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് സംഗീത സാന്ദ്രമായ ഒരു കുടുംബ ചിത്രമാണ് ഭരതം. മലയാളത്തിലെ ക്ലാസിക് ചിത്രമായ ഭരതം ഇന്ന് റിലീസായിട്ട് 28 വർഷം പൂർത്തിയാവുകയാണ്. 1992 മാർച്ച് 29 ആ ഒരു ചിത്രം റിലീസ് ചെയ്തത്. ഇന്നും മലയാളികൾ പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയവികാരത്തോടെ കാണുന്ന സിനിമയാണ് ഭരതം എന്ന് പറയാം. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ അന്ന് വളരെ വലിയൊരു ഹിറ്റായി മാറിയ സിനിമ കൂടിയാണ്. രക്തം പുരണ്ട ചേട്ടൻ്റെ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് വിങ്ങിപ്പൊട്ടുന്ന കല്ലൂർ ഗോപിനാഥൻ, ചേട്ടൻ മരിച്ചത് അറിയിക്കാതെ സഹോദരിയുടെ വിവാഹം നടത്തേണ്ടി വരുന്ന ഗോപിനാഥൻ, ജ്യേഷ്ഠൻ്റെ ചിതയിൽ ചവിട്ടി നിന്ന് രാമകഥ പാടുന്ന കല്ലൂർ ഗോപിനാഥൻ്റെ വ്യഥയിൽ ഏവരും വേദനിച്ചു. ഒന്ന് പൊട്ടിക്കരയാൻ പോലുമാകാതെ ഉമ്മത്തിയിലെന്ന വണ്ണം നീറു നിൽക്കുന്ന ഗോപിനാഥൻ മോഹൻലാൽ ജീവൻ പകർന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അയാളെപ്പോലെ ഒരു അഞ്ജനെ ഏത് ജ്യേഷ്ഠനും ആഗ്രഹിച്ചു പോവും. അയാളെപ്പോലെ ഒരു മകനെ ഏത് അമ്മയും ആഗ്രഹിക്കും. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ അണിയിച്ചൊരുക്കിയ ഭരതം തീർച്ചയായും ഒരു സിനിമാ കാവ്യം തന്നെയായിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, സംഗീതം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മഹാരഥന്മാർ ഒന്നിച്ചൊരു ചിത്രം കൂടിയായിരുന്നു ഭരതം. ചിത്രം തിയേറ്ററുകളിലേക്കെത്തി ആദ്യ ദിവസം തന്നെ മികച്ച സിനിമ എന്ന അഭിപ്രായം നേടിയിരുന്നു. സംഗീതജ്ഞരും അതുപോലെ തന്നെ സഹോദരന്മാരുമായ കല്ലൂർ ഗോപിനാഥൻ്റെയും കല്ലൂർ രാമനാഥൻ്റെയും കഥയാണ് ഭരതം പറഞ്ഞത്. മോഹൻലാൽ, നെടുമുടി വേണുവുമായിരുന്നു സഹോദരന്മാരെ അവതരിപ്പിച്ചത്. ഇരുവരും തമ്മിൽ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഭരതം നമുക്കിന്നും സമ്മാനിക്കുന്നുണ്ട്. ലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥൻ. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാലിന് നേടിക്കൊടുക്കുകയും ചെയ്തു. ഉർവശി, ലക്ഷ്മി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കവിയൂർ പന്നമ്മ, സുചിത്ര, ലാലു അലക്സ് എന്നിവരായിരുന്നു മറ്റ് താരങ്ങൾ എന്ന് പറയുന്നത്. മികച്ച ഒരു സംഗീത വിരുന്നുകൂടിയായിരുന്നു ഭരതം പ്രേക്ഷകർക്ക് നൽകിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട പാട്ടുകൾ ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല ക്ലാസിക് സോങ്ങുകളിൽ ഉൾപ്പെട്ടതാണ് ഭരതത്തിലെ പാട്ടുകളും. ചിത്രത്തിലെ ആലാപനത്തിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരത്തിന് യേശുദാസും മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ജൂറിയുടെ പരാമർശത്തിന് രവീന്ദ്രനും അർഹരായി. മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ മികച്ച 25 പ്രകടനങ്ങളിൽ ഒന്നായി ഫോർബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തത് ഭരതത്തിലെ മോഹൻലാലിൻ്റെ പ്രകടനമായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു പിന്നാമ്പുറ കഥയിലേക്ക് വരാം. സിബി മലയിലിനായി അടുത്തതായി ചെയ്യാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് ഒരു കഥ ആലോചിച്ചു വെച്ചിരുന്നു ലോഹിതദാസ്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു, ആർട്ടിസ്റ്റുകളെ നിശ്ചയിച്ചു. മോഹൻലാലും നെടുമുടിയും ഉർവശിയും ഉൾപ്പെടെയുള്ള താരനിര. ഷൂട്ടിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം, അതായത് 2 ദിവസം എങ്ങാണ്ട്. ആ അത്രയും സമയം ബാക്കി നിൽക്കുമ്പോൾ കഥയ്ക്ക് പഴയൊരു സിനിമാ കഥയോട് സാമ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ബാലചന്ദ്ര മേനോൻ്റെ ഒരു സിനിമയുടെ കഥയുമായി വളരെ അടുത്ത സമയം. അത് വലിയ ഞെട്ടലായിരുന്നു എല്ലാവർക്കും. ഇനി എന്ത് ചെയ്യും? 2-3 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം. പ്രൊജക്റ്റ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും കൂടുതൽ ആരെയും ഇക്കാര്യം അറിയിക്കാതെ മറ്റൊരു കഥ ആലോചിക്കാൻ സിബിയും ലോഹിയും തീരുമാനിക്കുകയായിരുന്നു. അടുത്തിടെ കണ്ട ഒരു പത്രവാർത്ത ലോഹിതദാസിൻ്റെ മനസ്സിൽ ഉടക്കിയിരുന്നു. അടുത്ത ബന്ധുവിൻ്റെ മരണ വിവരം മറച്ചു വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ നടന്ന വിവാഹത്തിൻ്റെ വാർത്ത, അതിനൊപ്പം 2 സംഗീതജ്ഞരുടെ കഥയും കൂടി ചേർത്ത് വെച്ചപ്പോൾ മനസ്സിൽ എന്താ പറയുക, നോവ് പടർത്തുന്ന ഒരു കഥ പറന്നു. ഭരതം എന്ന ഒരു സിനിമയുടെ പിറവി മണിക്കൂറുകൾ കൊണ്ട് പിറന്നതാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും കല്ലൂർ ഗോപിനാഥൻ്റെയും രാമനാഥൻ്റെയും ജീവിതത്തിലെ സംഘർഷഭൂമിയിലൂടെ നടക്കുന്ന, പ്രേക്ഷകർക്കറിയില്ല അത് വെറും 1 ദിവസത്തിൻ്റെ ആയുസ് കൊണ്ട് ലോഹി എന്ന മാജിക്കുകാരൻ സൃഷ്ടിച്ച ഒരു അത്ഭുതമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഉർവശി അന്ന് പറഞ്ഞതും, ശൂന്യതയിൽ നിന്ന് ഒരു ഭരതം സൃഷ്ടിക്കാൻ ലോഹിതദാസിനും മാത്രമേ സാധിക്കൂവെന്ന്. പ്രണവ് ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാൽ നിർമ്മിച്ച ഭരതം 28 വർഷത്തിന് ശേഷവും ഉള്ളുപൊള്ളിക്കുന്ന ഒരു ഓർമ്മയായി എല്ലാ മലയാളിയും നെഞ്ചിലേറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി നമുക്ക് ഭരതത്തിന് ലഭിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മോഹൻലാലിന് ലഭിച്ചു. അതുപോലെ തന്നെ കെ ജെ യേശുദാസ് മികച്ച പിന്നണി ഗായകൻ, പ്രത്യേക ജൂറി പുരസ്കാരം രവീന്ദ്ര മാസ്റ്റർ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നോക്കുകയാണെങ്കിൽ മികച്ച 2-ാമത്തെ ചിത്രം, അതുപോലെ തന്നെ മോഹൻലാൽ മികച്ച നടൻ, ഉർവശി മികച്ച നടി, രവീന്ദ്രൻ മികച്ച സംഗീത സംവിധായകൻ, പ്രത്യേക ജൂറി പുരസ്കാരം നെടുമുടി വേണു എന്നിങ്ങനെയായിരുന്നു കേരള സംസ്ഥാന പുരസ്കാരം. എന്തായാലും ഭരതം മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നല്ല ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇത് ഫിലിമിബീറ്റ് മലയാളം.